ആദ്യത്തെ ചോദ്യം സ്പ്രിംഗ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ക്രോം സ്റ്റീൽ സ്പ്രിംഗ് നിർമ്മാണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്പ്രിംഗ് സ്പ്രിംഗ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസംഗരം അറിയപ്പെടുന്നത് ക്രോം സ്റ്റീൽ എന്ന പേരിലാണ് യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസംഗരമാണ് സിലൂമിൻ സിലൂമിൻ ആണ് യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം പെൻഡുല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ഇൻവാർ ഇൻവാർ ആണ് പെൻഡുള നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം പ്രത്യേകം ശ്രദ്ധിക്കുക സ്പ്രിംഗ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസങ്കരം ക്രോം സ്റ്റീൽ ആണ് യന്ത്രഭാഗങ്ങളെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ആണ് പെൻഡുല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ഇൻവാർ ഇൻവാർ ആണ് ഹീറ്റിംഗ് ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് നിക്രോം ആണ് ഹീറ്റിംഗ് ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം നിക്രോം അതുപോലെ ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോകസങ്കരമാണ് ലോഹമാണ് ലെഡ് ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം അറിയപ്പെടുന്നത് ലെഡാണ് ലെഡാണ് ലേസർ രശ്മികൾ കടത്തിവിടാത്തത് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോകമാണ് അലുമിനിയം അലുമിനിയമാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ് അപ്പോൾ ഹീറ്റിംഗ് ഫിലമെൻറ്റിൽ ഉപയോഗിക്കുന്ന ലോക സങ്കരമാണ് നിക്രോം ലേസർ റഷ്മികളെ കടത്തിവിടാത്ത ലോകമാണ് ലെഡ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോകമാണ് അലുമിനിയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡാണ് ടാർട്ടാറിക് ആസിഡാണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോകമാണ് ലിഥിയം ിധിയമാണ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയമാണ് ഇറീഡിയമാണ് മഴവിൽ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടട്ടാറിക് ആസിഡാണ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോകമാണ് ലിധിയം മഴവിൽ ലോഹം ആണ് മഴവിൽ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകമാണ് ഇറീഡിയം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് സോഡിയം സോഡിയമാണ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ലോഹം ആർത്രൈറ്റിസ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹമാണ് പൊട്ടാസ്യം പൊട്ടാസിയമാണ് ആർത്രൈറ്റിസ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം മാലിക് ആസിഡാണ് മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് സോഡിയം ആർത്രൈറ്റിസ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹമാണ് പൊട്ടാസ്യം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ചോദ്യം പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പാണ് അഞ്ച് ലോകങ്ങളുള്ള വിഗ്രഹമാണ് പഞ്ചലോഹ വിഗ്രഹങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പഞ്ചലോഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോകമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പാണ് പഞ്ചലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെമ്പാണ് ഒരു ലോകത്തെ വലിച്ചു നീട്ടി നേരത്തെ കമ്പിയേക്കാൻ സഹായിക്കുന്ന പ്രത്യേകത അറിയപ്പെടുന്നത് ഡക്ടിലിറ്റി എന്ന പേരിലാണ് ഡക് അറ്റിലിറ്റി എന്ന പേരിലാണ് ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേരത്തെ കമ്പിയേക്കാൻ സഹായിക്കുന്ന പ്രത്യേകതയെ അറിയപ്പെടുന്നതാണ് അറ്റിലിറ്റി ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ അസ്റ്റാറ്റിൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് കണ്ടെത്തിയത് ഹെന്നിങ് ബാൻഡാണ് ഹെന്നിങ് ബാൻഡാണ് ഫോസ്ഫറസ് കണ്ടെത്തിയത് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഫ്രാൻസിയം ഫ്രാൻസിയമാണ് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം അസ്റ്റാറ്റിനാണ് ഫോസ്ഫറസ് കണ്ടെത്തിയത് ഹെന്നിങ് ബാൻഡാണ് അതുപോലെ തന്നെ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക് അറിയപ്പെടുന്നതാണ് ഫ്രാൻസിയം എന്ന പേരിലാണ് അപ്പോൾ ഫ്രാൻസിയമാണ് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകമാണ് പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം പ്ലാറ്റിനമാണ് ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ ബോഷ് പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കപ്പെടുന്നത് പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോഡ് ഏണസ്റ്റ് റുദർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് അപ്പം ലിറ്റിൽ സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം പ്ലാറ്റിനമാണ് ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബോഷ് പ്രക്രിയ എന്ന പേരിലാണ് പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോഡ് ഏണസ്റ്റ് റുദർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് പി എസ് സി പരീക്ഷയിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ തീപ്പെട്ടി കവറിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകമാണ് ചുവന്ന ഫോസ്ഫറസ് നമ്മൾ തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ കത്താൻ സഹായിക്കുന്നതാണ് ചുവന്ന ഫോസ്ഫ്രസ് തീപ്പെട്ടി കറ കവറിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകമാണ് ചുവന്ന ഫോസ്ഫറസ് ഓസോൺ വിള്ളനിനെ കാരണമായ വാതകമാണ് ക്ലോറോ ഫ്ലോറോ കാർബൺ ക്ലോറോ ഫ്ലോറോ കാർബൺ ആണ് ഓസോൺ വിള്ളനിന് കാരണമായ വാതകം ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറാണ് സെപ്റ്റംബർ പതിനാറാണ് നമ്മൾ ഓസോൺ ദിനമായി ആചരിക്കുന്നത് തീപ്പെട്ടി കവറിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകം ചുവന്ന ഫോസ്ഫസ് ആണ് ഓസോൺ വിള്ളനിന് കാരണമായ വാതകം ക്ലോറോഫ്ലോറോ ആണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ക്ലോറിൻ്റെ അറ്റോമിക് നമ്പറാണ് പതിനേഴ് പതിനേഴാണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ ഫോസ്ഫറസിൻ ഫോസ്ഫറസിൽ വായുവിൽ കത്തുന്ന അലോട്രോപ്പാണ് വെളുത്ത ഫോസ്ഫറസ് ഫോസ്ഫറസിൻ്റെ വായുവിൽ കത്തുന്ന അലോട്രോപ്പാണ് വെളുത്ത ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് ആണ് വായുവിൽ കത്തുന്നത് കൃത്രിമ വജ്രം കണ്ടെത്തിയതാണ് ഹെൻറി മോയ്സൺ ഹെൻറി മോയ്സൺ ആണ് കൃത്രിമ വജ്രം കണ്ടെത്തിയത് ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ പതിനേഴാണ് ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന അലോട്രോപ്പാണ് വെളുത്ത ഫോസ്ഫറസ് കൃത്രിമ വജ്രം കണ്ടെത്തിയത് ഹെൻറി മോയ്സൺ ആണെന്നും കൂടി പ്രത്യേകം അറിഞ്ഞിരിക്കണം അടുത്ത ചോദ്യം നോക്കാം എസ് ടി പി പത്ത് മോൾ അമോണിയയിൽ വാതകത്തിൻ്റെ വ്യാപ്തമാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലിറ്റർ എസ് ടി പിയിൽ മോൾ അമോണിയയിൽ വാ അമോണിയയിൽ വാതകത്തിന്റെ വ്യാപ്തമാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലിറ്റർ ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല കാരണമാണ് സ്ഫോടന സാധനം ഉള്ളതുകൊണ്ടാണ് സ്ഫോടനം അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഹൈഡ്രജന് ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തത് അപ്പം എസ് ടി പിയിൽ മോൾ അമോണിയയിൽ അടങ്ങിയിരുന്ന വാതകത്തിൻ്റെ വ്യാപ്തമാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ലിറ്റർ ടു ട്വൻ്റി ഫോർ ലിറ്റർ ഹൈഡ്രജനെ ഗാർഹ്യ ഉപയോഗത്തിന് ഉപയോഗിക്കാത്തത് സ്ഫോടന സാധ്യത ഉള്ളതുകൊണ്ടാണ് ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ടിന്നും ലെഡും ടിന്നും ലെഡുമാണ് ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ ബ്രോമിനാണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബെൽ മെറ്റലിൻ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കോപ്പറും ടിന്നും കോപ്പറും ടിന്നുമാണ് ബെൽ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ടിന്നും ലെഡും ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ ബെൽ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കോപ്പറും ടിന്നും ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയോഡിൻ അയോഡിൻ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം എല്ലാത്തരം ആസിഡുകളും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഹൈഡ്രോജനാണ് എല്ലാത്തരം ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡീനാണ് എല്ലാത്തരം ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓസ്കാർ ശില്പം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ബ്രിട്ടാനിയം ബ്രിട്ടാനിയമാണ് ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏറ്റവും കാഠിന്യം കൂടിയ ലോഹമാണ് ക്രോമിയം ക്രോമിയമാണ് ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസംഗരം ബ്രിട്ടാനിയമാണ് ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയമാണ് ബയോളജി ചോദ്യങ്ങൾ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് അസ്ഥികളാണ് തലയോട്ടിൽ ഉള്ളത് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം സെവൻ പോയിൻറ്റ് ഫോറാണ് ഏഴ് പോയിൻ്റ് നാലാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം നമ്മുടെ ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് സെവൻ ആണ് സെവന് താഴെ വരുന്നത് അസിഡിക്കും സെവന് മുകളിലേക്ക് പോകുന്നതോറും ആൽക്കലൈനുമാവുന്നു പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ മനുഷ്യന് എത്ര ഉമ്മിനീർ ഗ്രന്ഥികളുണ്ട് ആറ് ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് മനുഷ്യന് ആകെ ആറ് ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് ബഹിരാകാശ സഞ്ചാരികൾക്ക് ശ്വസന സഹായിയായി കൂടെ കരുതുന്ന സസ്യമാണ് ക്ലോറല്ല ക്ലോറല്ല എന്ന സസ്യമാണ് ബഹിരാകാശ സഞ്ചാരികൾ ശ്വസനത്തിനായി കൂടെ കരുതുന്ന സസ്യം ക്ലോറല്ല എന്നാണ് പേര് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈറോക്സിനാണ് തൈറോക്സിനെയാണ് യുവത്ത ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് റോഡുകളും കോണുകളും ഇല്ലാത്ത റെട്ടിനിയുടെ ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് അതായത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത നമ്മുടെ കണ്ണിലെ റെട്ടിനയുടെ ഭാഗമാണ് അറിയപ്പെടുന്നത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ പ്ലീഹയാണ് അരുണ അതായത് ആർ ബി സിയുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ബാക്ടീരിയയെ ആദ്യമായി നിരീക്ഷിച്ചത് വാൻ ആണ് ബാക്ടീരിയയെ ഏറ്റവും ആദ്യമായി നിരീക്ഷിച്ചത് ആൻറ്റൺ വാനാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം സൈറ്റോളജിയാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ് വില്ല്യം ഹാർവിയാണ് രക്തചംക്രമണം കണ്ടുപിടിച്ചത് അതായത് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഹാർവി ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോട്ട നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗത്തേക്ക് രക്തം പമ്പ് ചെയ്ത് പോകുന്ന ഈ രക്തക്കുഴലിലൂടെയാണ് അതാണ് അയോട്ട അയോട്ടയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അംഗീകാരം ലഭിച്ച ആദ്യ കൃത്രിമ രക്തമാണ് ഹ്യൂമോ ഹിമോ ഹ്യുമോപ്യൂവർ ആണ് അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തം ഹൃദയത്തിൻ്റെ ശരാശരി നീളമാണ് പന്ത്രണ്ട് സെൻറിമീറ്റർ നമ്മുടെ ഹൃദയത്തിൻ്റെ ശരാശരി നീളമാണ് പന്ത്രണ്ട് സെൻറിമീറ്റർ വൈറസ് എന്ന പദം ലാറ്റിൻ അതായത് വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമാണ് വിഷം വിഷം എന്നാണ് വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ജീവികളെ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി ടാക്സോണമിയാണ് ജീവികളെ പലതരത്തിലുള്ള ജീവികളെ പല ഗ്രൂപ്പുകളായി തരംതിരിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ടാക്സോണമി എന്നാണ് ഡ്യൂനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് കാൽ ലിനോ ആയിസ് കാൽ ലിനോ ആണ് ഡ്യൂനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് കോശ സ്തരം നിർമ്മിച്ചിട്ടുള്ളത് കൊഴുപ്പും മാംസവും കൊണ്ടാണ് കൊഴുപ്പും മാംസവും കൊണ്ടാണ് കോശ സ്തരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തഘടകങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തഘടകങ്ങൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ശുദ്ധ രക്തം വഹിക്കുന്ന സിരയാണ് പൾമണറി വെയിൻ പൾമണറി വെയിൻ ആണ് ശുദ്ധ രക്തം വഹിക്കുന്ന സിര എല്ലാ വെയിനുകളും അശുദ്ധ അതായത് അശുദ്ധ രക്തമാണ് വഹിക്കുന്നത് എന്നാൽ അതിന് വിരോധമായിട്ടാണ് ശുദ്ധ രക്തം വഹിക്കുന്ന വെയിനാണ് പൽമനറി വെയിൻ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ അസ്ഥി തുടയലിലെ ഫീമറാണ് ഏറ്റവും ചെറിയ അസ്ഥി ആണ് ചെവിയിലെ ആണ് ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയല്ലാണ് തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് ഏറ്റവും വലിയ അസ്ഥി തുടയലിലെ ഫീമറാണ് ഏറ്റവും ചെറിയ അസ്ഥി ആണ് ചെവിയിലെ ആണ് ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയല്ലാണ് തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം നമ്മുടെ തൊക്കാണ് സ്കിന്നാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ ധമനികളാണ് ശുദ്ധ രക്തം പ്യുവർ ബ്ലഡ് വഹിക്കുന്നതാണ് ധമനികൾ അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അഥവാ വെയിൻസ് അതിൽ ഒരു വ്യത്യാസമുള്ളത് പൽമനറി വെയിൻ ആണ് പൽമനറി വെയിൻ ശുദ്ധ രക്തമാണ് വഹിക്കുന്നത് എന്നാൽ അശുദ്ധ രക്തം വഹിക്കുന്ന ഒരു ദ ആട്ട്രി ഓടിയുണ്ട് അത് പൽമനറി ആർട്ടിയാണ് ആട്ടറി ആണ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം രക്തത്തിലെ പ്ലാസ്മയുടെ അളവാണ് അമ്പത്തി അഞ്ച് ശതമാനം അമ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് രക്തത്തിലെ പ്ലാസ്മ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പല്ലിലെ ഇനാമൽ പല്ലിലെ ഇനാമലാണ് ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏറ്റവും വലിയ അവയവം തൊക്കാണ് പ്രധാന ശുചീകരണ അവയവം വൃക്ക കൃക്ികളാണ് മനുഷ്യ ഹൃദയത്തിന് ആകെ നാല് വാൽവുകളാണുള്ളത് അതുപോലെ തന്നെ നാല് അറകളുമുണ്ട് ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ് ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് പ്രധാന ശുചീകരണ അവയവം വൃക്കയാണ് മനുഷ്യ ഹൃദയത്തിലെ വാൽവുകൾ നാലെണ്ണമാണുള്ളത് ദഹനരസത്തിലെ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥിയാണ് കരൽ ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥിയാണ് കരൽ സാധാരണയായി കയ്യിൽ നാടി പിടിച്ച് നോക്കുന്ന രക്തധമിനിയാണ് റേഡിയൽ ആർട്ടറി നമ്മുടെ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ പിടിച്ച് നോക്കുന്നത് റേഡിയൽ ആർട്ടറിയാണ് സാധാരണയായി കയ്യിൽ നാടി പിടിച്ച് നോക്കുന്ന രക്തധമിനി അറിയപ്പെടുന്നത് റേഡിയൽ ആർട്ടറിയാണ് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെയാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ സാധാരണ അളവാണ് അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെയാണ് ഓരോരുത്തരുടെ ശരീരത്ത് ഉണ്ടാകുന്ന രക്തത്തിൻ്റെ അളവ് അടുത്ത ചോദ്യം പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെയാണ് അറുപത് മുതൽ അറുപത്തി ശതമാനം വെള്ളമാണ് രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ അവയവമാണ് കിഡ്നി അഥവാ വൃക്ക വൃക്കകളാണ് രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് ജലം വെള്ളമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം സെറിബ്രമാണ് മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങളാണ് പുംബീജങ്ങൾ പുംബീജങ്ങളാണ് സ്പേംസ് ആണ് മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ മനുഷ്യരക്തത്തിലെ പി എച്ച് മൂല്യമാണ് ഏകദേശം ഏഴ് പോയിൻറ്റ് നാല് നോർമൽ റേഞ്ച് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് കുട്ടി വളർന്ന് വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ് കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവമാണ് കണ്ണ് കണ്ണിനെയാണ് ഗ്ലൂക്കോമ ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമത അല്ലാതാകുന്ന അവയവം നമുക്കെല്ലാവർക്കും അറിയാം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മനുഷ്യ ശരീരത്തിലെ ക്രോമസോണുകൾ ക്രോമസോണുകളുടെ എണ്ണം നാല്പത്തി ആറ് എണ്ണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി മൂന്ന് ജോഡി നാൽപ്പത്തി ആറ് എണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോണുകളുടെ എണ്ണം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ടൈലിൻ ടൈലിൻ ആണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാടിയം പെരിക്കാടിയം സ്തരമാണ് ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണ രക്താണുക്കൾക്ക് രൂപം കൊള്ളുന്നത് അസ്ഥി മജ്ജയിൽ നിന്നാണ് അസ്ഥിമജ്ജയിൽ നിന്നാണ് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് വൺ ട്വന്റി ഡേയ്സ് ആണ് അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെന്റിഗ്രേഡാണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് അടുത്ത ചോദ്യം വിവിധ ഗ്രൂപ്പുകളാണ് എ ബി എ ബി ഒ ഗ്രൂപ്പുകൾ മനുഷ്യ ശരീരത്തിലെ രക്തഗ്രൂപ്പുകളാണ് എ ബി എ ബി ഒ അതിന് പോസിറ്റീവും നെഗറ്റീവുകളും ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണ് ഒ പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ इतवे के एस सी एक्सापुर चल सक्रैबी सब्सक्राइब आस बेल फॉर फोर ऑल न्यू वीडियो नोटिफिकेशन